നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഗീ റൈസിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം പ്ലെയിൻ ആയിട്ടുള്ള ഗീ റൈസ് അല്ല, ഇത് മട്ടൺ ഗീ റൈസാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. എളുപ്പം തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു റൈസിൻ്റെ റെസിപ്പിയാണിത്. അപ്പം നല്ല രുചിയാണ്. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ 1 കിലോയോളം വരുന്ന മട്ടനാണ് എടുത്തിരിക്കുന്നത്. അപ്പം നല്ലപോലെ ഇത്തിരി വലിയ പീസായിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതൊരു 1 കിലോയോളം കാണും. അപ്പോൾ അത് നമുക്ക് നമ്മൾ കഴുകി നല്ലപോലെ വൃത്തിയാക്കി എടുത്തേക്കുക. അപ്പം എല്ലോട് കൂടിയുള്ള മട്ടനാണ് എടുത്തേക്കുന്നത്. വെള്ളമൊക്കെ നല്ലപോലെ തോർത്തതിന് ശേഷം ഒരു ബൗളിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ 5-8 വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ്. അപ്പോൾ അത് ആവശ്യത്തിന് ഇടുക. ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി. പൊടികളെന്ന് പറയുമ്പം അധികം പൊടികളൊന്നുമില്ല. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഗരം മസാലയുടെ പൊടി 1/2 ടീസ്പൂൺ, അത് വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല പൊടിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി. അപ്പോൾ ഒരു ഒത്തിരി അങ്ങ് ആയാൽ ഇതിൻ്റെ എല്ലാം മണം മുന്നേ നിൽക്കും. അതുകൊണ്ട് ഗീ റൈസ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം ഇത് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം മാറ്റി വെക്കാം. കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലോ മറ്റോ വെക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 10 മിനിറ്റ് ഒന്ന് നമുക്ക് ഇത് മിക്സ് ചെയ്തൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു കുക്കർ എടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ചെറിയൊരു കുക്കറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഈ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന മട്ടൺ പീസസ് ഇട്ട് കൊടുക്കും. നമ്മളിതിനകത്ത് ഒട്ടും തന്നെ വെള്ളമൊന്നും ഒഴിക്കാതെയാണ് വേവിച്ചെടുക്കുന്നത്. മട്ടനകത്ത് തന്നെ ധാരാളം വെള്ളം, കുറച്ച് വെള്ളം ഒക്കെ കാണുമല്ലോ. അപ്പോൾ ആ ഒരു വെള്ളം കൊണ്ട് തന്നെയാണ് ഇത് വേവുന്നത്. അപ്പോൾ അധികം വേവില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പോൾ അതൊരു 4-5 വിസിൽ വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. നമുക്ക് ഈ കുക്കറിൻ്റെ പ്രഷറൊക്കെ തന്നെത്താനെ പോയതിന് ശേഷം നമുക്ക് ഇത് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ മട്ടൺ പീസസ് ഒക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനകത്തുനിന്ന് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ആ വെള്ളം നമുക്ക് മാറ്റി വെക്കണം. അത് കളയല്ല, അത് നമുക്ക് ഈ ഗീ റൈസ് ഉണ്ടാക്കാൻ ആവശ്യമുണ്ട്. അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ട് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഈ സേമിയയില്ലേ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പം ഫ്രൈഡ് വറുത്ത സേമിയയാണ് ഇത്. അതായത് ബ്രൗൺ കളറിലിരിക്കുന്നത്. അപ്പോൾ ഇത് വറുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാൻ ആ നെയ്ക്കകത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് നെയ്ക്കകത്തിട്ടൊന്ന് വറുത്തെടുക്കാം. ചെറിയ തീയിൽ വെക്കാം. ഇതും ഓൾറെഡി ഫ്രൈ ചെയ്തതായതുകൊണ്ട് കൂടുതലങ്ങ് ഒത്തിരി അങ്ങ് ബ്രൗൺ കളറായി പോകും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് നെയ്ക്കകത്തൊന്ന് വാടിയാൽ മതി. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിൽ, ഇതിൽ ഏതെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ പീസസ് ഇല്ലേ, ആ മട്ടൺ പീസസ് നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു ഒത്തിരി അങ്ങ് ഓവർ ഫ്രൈ ആക്കണ്ട, ഒത്തിരി അങ്ങ് ഫ്രൈ ആക്കണ്ട. ചെറുതായിട്ടൊന്ന് 2 വശവും ഒന്ന് ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മുടെ മട്ടൺ പീസസ് ഒക്കെ ഫ്രൈ ആക്കിയിട്ടുണ്ട്. നമ്മളിത് ഈ പാത്രത്തിനെ നമുക്ക് വേറൊരു പാത്രത്തിനോട്ട് മാറ്റി വെക്കാം. നമ്മുടെ മട്ടൺ പീസസ് ഒക്കെ ഫ്രൈ ആക്കി നമുക്ക് അവിടെ സൈഡിൽ മാറ്റി വെക്കാം. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ കുറച്ച് നെയ്യും കൂടി നമ്മൾ ഒഴിക്കുന്നുണ്ട്. 1-2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത മട്ടൺ ഫ്രൈ ചെയ്ത ഓയിലും കിടപ്പുണ്ട്. അതിന് ശേഷം ഞാൻ 2 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ കുറച്ച് മസാല ഞാൻ ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. 5 ഏലക്ക, അതുപോലെ തന്നെ ചെറിയ കഷ്ണം കറുകപ്പട്ട, അതുപോലെ ഗ്രാമ്പു 3-4 ഗ്രാമ്പും കൂടി ചേർത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നതാണ്. അതിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ മസാലയൊക്കെ ഒന്ന് ഫ്രൈ ആകുമ്പോൾ നല്ലൊരു മണം വരുവേ. ഇനി നമുക്ക് ഈ മസാല ഒന്ന് നല്ല ഒരു മണം വരുന്നിടം വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒത്തിരി അങ്ങ് ഫ്രൈ ആക്കേണ്ട, ഓവറായിട്ടങ്ങ് കരിക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കുക. ഇനി നമുക്ക് അതിനകത്തോട്ട് 2 ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 1 ബേ ലീഫ് ഉണ്ടെങ്കിൽ ഇടുക,
അല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ലൊരു മണം കിട്ടുമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതുപോലെ തന്നെ നമ്മൾ കഴുകി അരി വെച്ചിരിക്കുന്ന, കഴുകി നല്ലപോലെ വെള്ളമെല്ലാം നല്ലപോലെ തോർത്തി വെച്ചിരിക്കുന്ന ബസുമതി റൈസാണ്. ഒരു 3 ഗ്ലാസും ബസുമതി റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് ഗ്ലാസ്സിലാണോ നിങ്ങൾ എടുക്കുന്നത് ആ ഗ്ലാസ്സിൽ തന്നെ വെള്ളവും അളന്നെടുക്കാൻ ശ്രദ്ധിക്കുക, എന്നാലേ ആ വെള്ളത്തിൻ്റെ അളവ് ശരിക്ക് ഒരു കറക്റ്റായിട്ട് കിട്ടത്തുള്ളേ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമ്മൾ ഈ അരി ഇളക്കുന്ന ഗ്ലാസ് തന്നെ വെള്ളവും ഇളക്കാൻ മാറ്റി വെക്കുക. നമുക്ക് ഈ നെയ്ക്കകത്തിട്ട് ഈ നെയ്ക്കകത്തും ഓയിലിനകത്തും ഇട്ടൊന്ന് ഈ റൈസ് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം, ഒന്ന് ഫ്രൈ ആക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ഈ നെയ്ക്കകത്ത് ഇട്ടൊന്ന് ഫ്രൈ ആക്കുന്നുണ്ട് ഈ റൈസ്. ഇനി നമുക്ക് നമ്മൾ മാറ്റി മട്ടൺ വേവിച്ച ഇത്തിരി മട്ടൺ സ്റ്റോക്ക് ബാക്കിയുണ്ടായിരുന്നല്ലോ, അപ്പോൾ മട്ടൺ വേവിച്ച ഗ്രേവി നമുക്ക് കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ റൈസിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് മട്ടൺ സ്റ്റോക്ക് കാണും. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തോട്ട് റൈസിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ബാക്കി നമ്മൾ ഒരു 5 1/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം എന്ന കണക്കിനാണ് നമ്മളിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 5 1/4 ഗ്ലാസ് ഏത് ആ അരി ഇളന്ന ഗ്ലാസ്സിൽ തന്നെ ഒരു 5 1/4 ഗ്ലാസ് നമ്മളിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓരോ ടൈപ്പിലുള്ള അരിക്കും വെള്ളത്തിൻ്റെ അളവ് ചിലപ്പം വേവുന്നതിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഞാനിവിടെ 3 ഗ്ലാസ് അരിക്ക് 5 1/4 ഗ്ലാസും പിന്നെ ഒരു 1/2 ഗ്ലാസ് മട്ടൺ സ്റ്റോക്കും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ടോട്ടലോ ഇപ്പോൾ 6 ആയില്ലേ. പിന്നെ ആവശ്യത്തിന് അരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മട്ടൺ പീസസും കൂടി ഇട്ട് കൊടുക്കാം. മട്ടൻ്റെ എല്ലാ ടേസ്റ്റും അതിനകത്തോട്ട് അരിക്കകത്തോട്ടും കൂടി ചേരും. അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ റൈസിനുള്ളത്. നമുക്കിത് കവർ ചെയ്തിട്ട് ഈ വെള്ളമെല്ലാം നല്ലപോലെ അബ്സോർവ് ചെയ്യുന്നിടം വരെ ഒരു മീഡിയം തീയിൽ നമ്മൾ സ്റ്റൗ ഓൺ ആക്കി വെക്കുക. റൈസിൽ വെള്ളമെല്ലാം അബ്സോർവ് ചെയ്യുന്നിടം വരെ ഇത് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ കുറച്ച് കഴിയുമ്പം ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം വെള്ളമെല്ലാം പറ്റിയോ ഇല്ലയോ എന്ന്. 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ വെള്ളമെല്ലാം വറ്റിയിരിക്കുന്നത് കാണാം. അപ്പം വെള്ളമെല്ലാം നല്ലപോലെ റൈസിനകത്ത് പിടിച്ചിട്ടുണ്ട്. ലാസ്റ്റിന് മാത്രമേ ഈ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുക്കത്തുള്ളൂ, വെർമിസല്ലി. അപ്പം അല്ലെങ്കിൽ ആദ്യമേ ഇട്ടാലൊന്നും ഓവറായിട്ട് അങ്ങ് കുക്കായി പോകും. അതുകൊണ്ടാണ് എളുപ്പം വേഗം ഒന്നായത് കൊണ്ടാണ് ഞാൻ ലാസ്റ്റിൽ ഈ അരിയൊക്കെ വെന്തതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത്. അരിക്കകത്ത് ഇപ്പോഴും കുറച്ച് വെള്ളമുണ്ട്, അപ്പോൾ അത് മൊത്തം അങ്ങനെ അബ്സോർവ് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സേമിയയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ ഈ റൈസിനകത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ സേമിയ ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും നമുക്ക് ഇതും കൂടി കിടക്കുമ്പോൾ ഒരു നല്ലൊരു ഭംഗിയാണ് കാണാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഇത് കവർ ചെയ്തതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കാം. ഒത്തിരി അങ്ങ് ഫ്ലെയിം തീരെയും കുറച്ച് വെക്കണ്ട, എന്നാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ റൈസിനകത്തെ എല്ലാ വെള്ളവും നല്ലപോലെ വറ്റിയിരിക്കും. ഇപ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം, ഒത്തിരി അങ്ങ് തീ കൂട്ടി വെക്കല്ല. അങ്ങനെ നമ്മുടെ സേമിയ എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നേരത്തെ ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചെറിയ ഇത്തിരി സവാളയാണിത്. നെയ്ക്കകത്തോ അതുപോലെ ഓയിലിനകത്തോ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചാൽ മതി. അപ്പം ഇതുപോലെ ഗീ റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് മുകളിലായിട്ട് ഇങ്ങനെ നമുക്ക് ഇട്ട് സെർവ് ചെയ്യാവുന്നതാണ്. കാഷ്യൂ നട്ട്സും മുന്തിരിങ്ങയും ഒക്കെ ഇതുപോലെ ഫ്രൈ ചെയ്ത് ഇതിന് മുകളിലായിട്ട് ഇടാവുന്നതാണ്. നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിങ്ങയും ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒന്നും കൂടി ഇത് കവർ ചെയ്ത് ഒരു ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കണം. ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒനിയനും നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ഫ്രൈഡ് ഒനിയനും ഇതെല്ലാം കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം നമുക്ക്. എന്നിട്ട് നമുക്ക് ചൂടോടുകൂടി തന്നെ സേവ് ചെയ്യാം. മട്ടൻ കറി ഉണ്ടെങ്കിൽ മട്ടൻ കറി സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റായത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൈസിൻ്റെ റെസിപ്പിയാണിത്. നല്ല രുചിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ഗുഡ് ബൈ.